Hello guys, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോസ്പിറ്റലിലെ അഞ്ചാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ ഉറങ്ങാൻ വന്നതാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കൊരു രണ്ട് മണി ആയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു. അമ്മ വിളിച്ചിട്ട് വന്ന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 4:00 അല്ല, പക്ഷേ നാലരയല്ല ഗൈസ്, രാവിലെ രണ്ട് മണിക്ക് പോവുക ഗൈസ്. ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ വീലോടെ വന്നതാണ്, പക്ഷേ അതിനും പറ്റിയിട്ടില്ല. അങ്ങനെ രാവിലെ ഞാൻ നേരെ പെട്രോൾ പമ്പിൽ പോയി, പെട്രോളൊക്കെ അടിച്ച്. നമുക്ക് ടെൻഷനാണ്, ആ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്നല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് പോയി. അവിടുന്ന് നല്ല സ്പീഡിലാണ് പോയത്. എന്നാ ചെയ്യാനാണ്? അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇങ്ങനെ കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയിരിക്കാൻ പറ്റത്തില്ല. എന്താ ഇഷ്യൂ എന്നൊക്കെ ഞാൻ അത് നിങ്ങളോട് പിന്നെ പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ അന്ന് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ എല്ലാ കാര്യങ്ങളും സോൾവൊക്കെ ആയി, അതൊക്കെ ഒരു വഴിക്കൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ആവശ്യം വരുവാണെങ്കിൽ കേട്ടോ, പിന്നെ പറയാമെന്നല്ല പറഞ്ഞാൽ ആവശ്യം വരുന്ന ഒരു ദിവസം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളത് പറഞ്ഞിരിക്കും. അതിനുള്ള എല്ലാം ഞങ്ങളെ ഈ കിടപ്പുണ്ട്. അപ്പോൾ ദിവസം കഴിഞ്ഞ് രാവിലെ അങ്ങനെ ബിയും വീട്ടിൽ നിന്ന് പെങ്ങളും അളിയനും എല്ലാവരും കുഞ്ഞിനെ കാണാൻ വന്നായിരുന്നു. ഉബൈസ് ഉണ്ടായിരുന്നു, പിന്നെ അവളുടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ബീടെ മീന, അതെ മീന, മീന ഉണ്ടായിരുന്നു. മീനയ്ക്ക് ഭയങ്കര നാണമായിരുന്നു ഗൈസ്. കേറി ഇങ്ങോട്ട് കാണിക്കാ. പിന്നെ അവരൊക്കെ വന്നു കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ ഒറ്റയ്ക്കായി. ഇപ്പോൾ കുഞ്ഞിനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ പിന്നെ NICUയിലോട്ട് കൊണ്ടുപോയി. അതല്ലേ നല്ലത്? അപ്പം നമ്മൾ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് അങ്ങനെ കൊണ്ടുവന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് അവർ പറഞ്ഞായിരുന്നു. പിന്നെ ഫുഡ് മേടിക്കണമെന്ന് പറഞ്ഞു. ഫുഡ് മേടിക്കാനായിട്ട് ഞാൻ അവൾക്ക് ഫുഡ് മേടിക്കാൻ പോയി. ഫുഡ് മേടിച്ച് പിന്നെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ മേടിച്ച് ഞാൻ ഉമ്മായിക്ക് കൊണ്ട് കൊടുത്തു. ഓറഞ്ച് ജ്യൂസാണ് വേണമെന്ന് പറഞ്ഞേ. ഉമ്മായിക്ക് ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടതാണ്. എല്ലാവരും ഇപ്പോൾ കമൻറ്റ് വരും എല്ലാവരും എഫേർട്ട് എടുക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ എഫേർട്ട് ഞാൻ ശരിക്കും കണ്ടതാണ് ഗൈസ്. ഗേൾസ് എന്ന് പറഞ്ഞാൽ സുമ്മാവാ, സിംഗപ്പെണ്ണ്